അങ്ങനെ രാജ്യത്തെ സ്ത്രീ ശാക്തീകരണത്തിന് കരുത്തു പകരുന്ന വനിതാ സംവരണ ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരവും ലഭിച്ചിരിക്കുകയാണ്. എതിരില്ലാതെ സഭയിലുള്ള 215 അംഗങ്ങളും ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്താണ് വനിതാ സംവരണ ബില്ല് രാജ്യസഭയിൽ അംഗീകരിക്കപ്പെട്ടത്. പ്രതിപക്ഷവും ബില്ലിനോട് അനുകൂല നിലപാട് സ്വീകരിച്ചതോടെ ബിൽ അനായാസം രാജ്യസഭ കടക്കുകയായിരുന്നു. പ്രത്യേക സമ്മേളനത്തിനിടെ നേരത്തെ ലോക്സഭയിലും ബില്ല് പാസ്സായിരുന്നു. 454 പേരുടെ പിന്തുണയോടെയാണ് വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിയത്. ലോക്സഭയിൽ നിന്നും വ്യത്യസ്തമായി ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് രാജ്യസഭയിൽ വോട്ടെടുപ്പ് നടന്നത്. രാജ്യസഭയിൽ എതിരില്ലാതെ എല്ലാവരും ഏകകണ്ഠമായി വോട്ട് ചെയ്തതോടെ ബില്ല് പാസ്സാവുകയായിരുന്നു. ഇനി ഇരുസഭകളും പാസ്സാക്കിയ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചെങ്കിൽ മാത്രമാണ് അതൊരു നിയമമായി മാറുകയുള്ളൂ. പാർലമെന്റിന്റെ ഇരുസഭകളും പാസ്സാക്കിയ ഭരണഘടനാ ഭേദഗതി ബില്ല് പകുതിയോളം നിയമസഭകളിലും പ്രമേയം പാസ്സാക്കി അംഗീകരിക്കേണ്ടതുണ്ട്. പിന്നീട് രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ വിജ്ഞാപനം ചെയ്യുകയും വേണം. വനിതാ സംവരണത്തിലെ ഭേദഗതി നിയമമായാൽ കൂടിയും 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത് ബാധകമാകില്ല. മണ്ഡല പുനർനിർണയത്തിന് ശേഷം മാത്രമേ ഇത് പ്രാബല്യത്തിൽ വരികയുള്ളൂ. 2026 വനിതാ സംവരണ ബില്ല് പ്രാബല്യത്തിലെത്തുമെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. എന്തായാലും ഇത് രാജ്യത്തെ സ്ത്രീ ശാക്തീകരണത്തിന്റെ നിർണായക ചുവടുവെപ്പാണെന്നും വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ പാസ്സായതിൽ 140 കോടി ഇന്ത്യക്കാർക്കും ആശംസകൾ നേരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു.